പി എച്ച് ഡിന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും ഒരു വിഷയം എന്താണ് ആളുകൾക്ക് PhD യെ കുറിച്ച് വലിയൊരു അമിതമായ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു. എന്താണ് PhD എന്ന് സിമ്പിളായിട്ട് തോന്നുന്നു. നമ്മളിപ്പോൾ PG കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ റിസർച്ച് ചെയ്യും. നിങ്ങളിപ്പോൾ MA പഠിക്കുകയാണെന്ന് ഇരിക്കട്ടെ, ഒരു ഹിസ്റ്ററി MA ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതിലെ ഹിസ്റ്റോറിയോഗ്രാഫി 1 of 10 പേപ്പറിൽ ഒന്നാണ് എന്നിരിക്കട്ടെ. ഹിസ്റ്ററി എങ്ങനെയാണ് രചിക്കുന്നതിൻ്റെ സങ്കേതം, അപ്പോൾ അതൊരു 100 മാർക്കിൻ്റെ പേപ്പറാണ്. അത് നിങ്ങൾ ഒരു വർഷം പഠിക്കുന്നു. അതിൻ്റെ ഒരു പുസ്തകമൊക്കെ ഉണ്ട്, ഓക്കെ. പലതരം ഹിസ്റ്റോറിയോഗ്രാഫി, മുഗൾ പീരീഡിലുണ്ടായിരുന്നത് അല്ലെങ്കിൽ റോമൻ പീരീഡിൽ എങ്ങനെയായിരുന്നു, ഹെറോഡോട്ടസ് എങ്ങനെയായിരുന്നു, തൂസിഡൈഡസ് എങ്ങനെയായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനമാണ് അതിനകത്ത് മൊത്തത്തിൽ. അവസാനം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ്, ഇന്ത്യക്കാർ എങ്ങനെയാണ് ഹിസ്റ്ററി എഴുതുന്നത്, രാജതരംഗിണി, ഇങ്ങനെ കുറേ സാധനങ്ങളെല്ലാം കൂടെ ഒരു പേപ്പറാണ്. ഈ 10 ൽ 1 പേപ്പറാണ് ഈ ഹിസ്റ്റോറിയോഗ്രാഫി. നിങ്ങളെങ്ങനെയാണ് ഒരു PhD എടുക്കുന്നത്? ഹിസ്റ്റോറിയോഗ്രാഫിയിൽ മൊത്തമായിട്ടല്ലേ എടുക്കുന്നത്, MA സിലബസിൽ മൊത്തമായിട്ടല്ലേ എടുക്കുന്നത്? നിങ്ങൾ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ ഏതെങ്കിലും ഒരു റൈറ്റർ, ഇപ്പോൾ കൽഹാൻ അല്ലെങ്കിൽ വേറൊരാൾ, അയാളുടെ ഒരു ഹിസ്റ്റോറിയോ, അയാൾ എഴുതുന്ന ശൈലിയെക്കുറിച്ച് നിങ്ങളൊരു റിസർച്ച് നടത്തും. അത് 1 or 2 വർക്ക് ആധാരമാക്കിയായിരിക്കും. അപ്പം 100 കണക്കിന് റൈറ്റേഴ്സ്, 1000 കണക്കിന് റൈറ്റേഴ്സുള്ളതിൽ ഒരു റൈറ്റർ എടുത്തിട്ട് അയാളുടെ ഏതെങ്കിലും ഒരു വർക്ക് വെച്ചിട്ട് ആ വർക്കിലെ എന്തെങ്കിലും ഒരു എലമെൻറ്റ് വെച്ചിട്ട് അതിനൊരു സിലബസും അതിനൊരു പ്ലാനും ഉണ്ടാക്കിയിട്ട് ആചാരപരമായ രീതിയിൽ നിങ്ങൾ അതിനെക്കുറിച്ചൊരു ലേഖനാത്മകമായ, വിവരണാത്മകമായ, ഗവേഷണാത്മകമായ ഒരു സാധനം എഴുതിയിട്ട് അത് പലയിടങ്ങളിലായിട്ട് അതിൻ്റെ സൈറ്റേഷനൊക്കെ കൊടുത്തിട്ട് അതെല്ലാം റെഫറൻസായിട്ട് കൊടുത്ത് ഒരു ഫോർമാറ്റിൽ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് 2 പേർക്ക് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ 3 പേർക്ക് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ 4 പേർക്ക് അയച്ചു കൊടുക്കും. അവർ ചിലപ്പോൾ 1 വർഷം 2 വർഷം ഈ അടുത്തിടെ ഈ PhD, അത് അതിനേക്കാൾ വലിയ ഇതാണ്, PhD തിസീസ് എഴുതി കൊടുത്തിട്ട് ഒരു 100-200 പേജ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. മാക്സിമം 200 പേജ് ഉണ്ടെങ്കിൽ നമ്മൾ കൂടെ 1 or 2 or 3 അല്ലെ ഒരാഴ്ച കൊണ്ട് തീർക്കേണ്ടതാണ്. ഇവർ ഒരാഴ്ച കൊണ്ട് തീർക്കില്ല. ഇവരാണെങ്കിൽ ഗൈഡാവാനായിട്ട് മരണോപപ്രാളം നടത്തിയാണ് ഗൈഡാവുന്നത് അല്ലേ. ഒന്നാമത് കാരണം വെച്ചാൽ ഈ വെറുതെ നിങ്ങളൊരു PhD എടുത്താൽ ഉടനെ ഗൈഡാവത്തില്ല. അതിന് കുറേ പേപ്പറും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, ഒരു പൂ എടുത്ത് അങ്ങോട്ട് ഇടുക, ഒരു വെള്ളം എടുത്ത് ഇങ്ങോട്ട് ഒഴിക്കുക, ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. മൊത്തം എല്ലാം റിച്വലിസ്റ്റിക് ആണ്. എന്നിട്ട് ഇവർക്ക് ഈ സാധനം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരതിൻ്റെ മേളി അടയിരിക്കും. ഒരാഴ്ച കൊണ്ട് എങ്ങനെയായാലും നമ്മൾ 2 വർഷം എടുത്താലും ഒരു തീസിസ് വായിക്കുന്ന ചിലപ്പം 1 or 2 ദിവസം കൊണ്ടായിരിക്കും. പരീക്ഷ കണക്ക്, നിങ്ങൾ 1 വർഷം മുഴുവൻ കോഴ്സിന് പോയാലും പഠിക്കുന്ന ചിലപ്പം 1 ആഴ്ച കൊണ്ടായിരിക്കും എന്ന് പറയുന്നു. നിങ്ങൾ ബാക്കിയുള്ള സമയങ്ങൾ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് ആ PhD കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഉദ്യോഗാർത്ഥിക്ക് കിട്ടാനിടയുള്ള സാധ്യതകൾ, അതിനെ നിങ്ങൾ നിഷ്കരണം നശിപ്പിക്കണം. നിങ്ങൾ അങ്ങോട്ട് പോയി ഗേഡ്ഷിപ്പും മറ്റേതും ഒക്കെ എടുത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അയച്ചു തരേണ്ടി വരുന്നത്. താല്പര്യമില്ല അല്ലെങ്കിൽ ഇതിനകത്ത് എന്താണെന്ന് ആലോചിക്കണം. ഇതൊരു വല്ലാത്ത, എന്നിട്ട് കുറേ കഴിയുമ്പോൾ കണ്ടില്ല പലർക്കും ഈ എഴുതി കൊടുക്കുന്നതൊക്കെ ആരും വായിച്ചു നോക്കാറ് പോലും ഇല്ല എന്നുള്ളതിൻ്റെ തെളിവ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ സ്വാധീനവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും ഒരു കുഞ്ഞു വിഷയത്തിൽ യു ആർ ഇൻ PhD തീസിസ് എന്ന് പറഞ്ഞാൽ യു ആർ നോയിങ് മോർ ആൻഡ് മോർ അബൌട്ട് ലെസ് ആൻഡ് ലെസ് തിങ്സ് എന്നുള്ളത് ഒരു പർട്ടിക്കുലർ ഒരു ചെറിയ ഒരു സംഗതിയായിരിക്കും അല്ലേ. ആശാൻ കവിതയിലെ ഉപ്പുരസം എന്നൊക്കെ പറയുന്ന കളിയാക്കി പറയുന്നതാണ്, എന്നാലും അത്രേ ഉള്ളൂ. അപ്പം ആ വ്യക്തിക്ക് താൻ പഠിക്കുന്ന താൻ അറിയുന്ന വിഷയത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയുടെ ഏതെങ്കിലും ഒരു എഡ്ജിലുള്ള ഒരു സാധനത്തിലാണ് ഈ ചിലപ്പം 2, 3, 4, 5, 6, 7 വർഷമായിട്ട് PhD പൂർത്തിയാകാത്ത ആളുകളെ എനിക്കറിയാം. അല്ലെങ്കിൽ അവരെത്ര ഇതാണായിട്ടാണ് അത് ചെയ്തു പോകുന്നതെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഷാർപ്പ്നെസ് ഇല്ല, പർപ്പസ് ഇല്ല. 7 വർഷം 8 വർഷം കഴിഞ്ഞിട്ട് പോയിട്ട് തിരിച്ചു വരുന്നു. അത് എവിടെയാണ്? ഒരു ചെറിയ മൂല. ഇപ്പോൾ മാത്സിനകത്ത് PhD ചെയ്യുന്ന ആൾ മാത്സ് അങ്ങ് ഭയങ്കര വീരനായിരിക്കും, മാത്സ് ഒളിമ്പ്യാഡിപ്പോഴേ ജയിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്. നേരെ തിരിച്ചാണ്, അവരതിനകത്ത് ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കാണ് അവർ ചെയ്യുന്നത്. ഇത് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ട് അപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ PhD ചെയ്യുന്നു. പലരുടെയും PhD എന്ന് പറയുന്നതാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ബൈ അരുന്ധതിരോയി. അതിനെക്കുറിച്ച്, ആ ഒരു പുസ്തകത്തെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ അതിനകത്ത് അതുണ്ട് ഇതുണ്ട് ഞാൻ അത് കണ്ട് ഇത് കണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴാണ് ഇംഗ്ലീഷ് PhD എടുക്കുക. മറ്റു വിഷയങ്ങളിലൊക്കെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ, ഒരു ടൈറ്റിലൊക്കെ ഉണ്ടാക്കി. ഈ എന്തിന്, ഈ മതവിഷയങ്ങളിലും ജ്യോതിഷത്തിലും ഒരു PhD ഉണ്ട്. ജ്യോതിഷത്തിൽ PhD എടുത്ത ഒരുപാട് പേരുണ്ട്. എന്താ ജ്യോതിഷത്തിൽ PhD എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇല്ല,
അത്രേ ഉള്ളൂ.